ഹേ ഗൈസ്, ഈ ഫുട്ബോൾ കളിക്കുന്നതിൽ ഭൂരിഭാഗം പേര് അത്ര തന്നെ മൈൻഡാകാത്തൊരു സാധനമാണ് മൂവിങ് ബട്ടൺ. എന്നാൽ നമ്മുടെ ഗെയിം പ്ലാൻ ഒരു 70% വരെ ഈ ഒരു സാധനം ബാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പെസ് മാറി ഈ ഫുട്ബോൾ വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷന് കൊണാമി കൊണ്ടിട്ടുണ്ട്. ഇതുപോലെ 3 ഡിഫറൻ്റ് ആയിട്ടുള്ള സൈസിലാണ് ഇത് വരുന്നത്. ഇതിൽ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഉണ്ട്. ചിലത് ഡിഫെൻഡിങ്ങിന് അടിപൊളിയാണ്, ചിലത് അറ്റാക്കിങ്ങിന് അടിപൊളിയാണ്, ചിലത് സ്കിൽസ് ഇടാൻ അടിപൊളിയാണ്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ, അതായത് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഗെയിം പ്ലേക്ക് പറ്റിയത് ഏതാണെന്നാണ്. സോ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നിങ്ങളിതിൽ ഏത് യൂസ് ചെയ്യണം. സോ നിങ്ങളുടെ ഗെയിം പ്ലേ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഏറ്റവും ചെറുത് നാരോ സൈസിലുള്ള മൂവിങ് ബട്ടനെ പറ്റിയിട്ട് പറയാം. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും മൂവ്മെൻറ്റ്. നിങ്ങളെ വിരൽ അനക്കുന്നത് നിങ്ങൾ അറിയ പോലുമില്ല. അത്രയും ചെറിയതായിട്ടുള്ള മൂവ്മെൻറ്റ് മാത്രമേ നിങ്ങളെ എന്താ പറയുക വിരലിൽ ഇത് വരുത്തുള്ളൂ. അതായത് വിരലിൽ എന്താ പറയുക സീറോ എഫേർട്ട്, അങ്ങനെ തന്നെ പറയാം. ചെറുതായിട്ട് നനയ്ക്കിയാൽ തന്നെ പ്ലെയർ അങ്ങോട്ട് നീങ്ങും, അല്ലെങ്കിൽ എന്താ പറയുക പ്ലെയർ ഓടാനൊക്കെ തുടങ്ങും. പിന്നെ നിങ്ങൾ പാസ്സേ മൂവ് നല്ലോണം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പാസ്സേ മൂവ് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ജസ്റ്റ് വിരലൊന്ന് നനയ്ക്കിയാൽ തന്നെ പാസ്സേ മൂവ് ആവും, ചില നേരത്ത് ഓട്ടോമാറ്റിക് തന്നെ പാസ്സേ മൂവ് ആവുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. സോ അങ്ങനത്തെ ഈ ഒരു സാധനം ബെസ്റ്റാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പോരായ്മ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാസിങ്ങിനും ഷൂട്ടിങ്ങിനും കുറച്ച് ആക്യുറസി കുറവാണ്. അതായത് പാസ് കൊടുക്കുമ്പോഴൊക്കെ കൃത്യമായിട്ടുള്ള ആളുടെ അടുത്ത് തന്നെ പോകില്ല. അതേപോലെ തന്നെ ഷൂട്ട് എടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ പുറത്തേക്ക് പോകാറുണ്ട്. കാരണം അത്രയും ചെറുതാണ്. നമ്മൾ ചിലപ്പോൾ ഒരു പ്ലെയറിൻ്റെ അടുത്തേക്ക് എയിം ചെയ്തിട്ട് പാസ് കൊടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ തൊട്ടടുത്തുള്ള വേറെ ഏതെങ്കിലും പ്ലെയറിനൊക്കെ ആയിരിക്കും പോവുക. സോ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിനുണ്ട്. പിന്നെ ഇത് മെയിനായിട്ട് ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് അടിച്ച് കയറി ഫ്രണ്ടിലേക്ക് കളിക്കുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പെട്ടെന്ന് ക്യുക്കായിട്ട് കയറി നല്ലൊരു ഫാസ്റ്റായിട്ടുള്ള കൗണ്ടർ കളിക്കുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം ബെസ്റ്റാണ്. സോ എൻ്റെ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ അങ്ങനത്തെയർക്കാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വൈഡാണ്. ഇതിലുള്ളത് ഏറ്റവും വലുതാണ് വൈഡ്. അതിൻ്റെ ഇടയിൽ നമുക്ക് മൂവ് ചെയ്യാനും ഒരുപാട് ഏരിയ ഉണ്ട്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സൊക്കെ നമുക്ക് നല്ലപോലെ ഫിറ്റ്നസ് ട്രിബിൾ പോലത്തെ സാധനങ്ങളൊക്കെ എടുക്കാം, അടിപൊളിയാണ്. അതായത് ഇപ്പോൾ ഭയങ്കര ടൈറ്റായിട്ടുള്ളൊരു ഏരിയ ആണ് ഓപ്പോണന്റ് ഡിഫൻസിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഇടയിലൊക്കെ നല്ല സുഖമായിട്ട് കളിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ വൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്സൊക്കെ നല്ല ആക്യുറേറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ സ്കില്ലും അത്യാവശ്യം നല്ല ആക്യുറേറ്റ് ആയിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന സ്കില് തന്നെ ഇതിലിടാൻ പറ്റും. കാരണം അത്രയും വലുതാണ്. അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തേക്കാണ് ആക്കേണ്ടതെന്ന് നിങ്ങൾക്കൊരു കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരോ വെച്ച് നോക്കുമ്പോൾ അത്ര തന്നെ ഫാസ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളൊരു പ്ലെയറിനെ ഓടിക്കണം എന്നുണ്ടെങ്കിൽ നല്ലവണ്ണം പിടിച്ച ആ ഒരു സാധനം പുറത്തേക്ക് തന്നെ വലിക്കേണ്ടി വരും. കാരണം അത്രയും വലിപ്പമുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിരലും അതിനനുസരിച്ചിട്ട് എഫേർട്ട് ഇട്ടിട്ട് എന്താ പറയുക അനക്കേണ്ടി വരും. സോ അങ്ങനൊരു പ്രോബ്ലം ഇതിനുണ്ട്. പക്ഷേ നല്ല ടൈറ്റായിട്ടുള്ള ഏരിയയിലും അത്യാവശ്യം ബോൾ കയ്യിൽ വെച്ച് കളിക്കുന്ന ഒരാളാണ്, തിരിഞ്ഞും മറിഞ്ഞൊക്കെ കളിക്കുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ വൈഡ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മീഡിയാണ്. മീഡിയത്തിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ നാരോൻ്റെയും അതേപോലെ തന്നെ ഈ വൈഡായിട്ടുള്ള അതിൻ്റെയൊക്കെ ഒരു മിക്സ്ഡ് ആണ്. അതായത് ഒക്കത്തിനൊരു ബാലൻസ് ഉണ്ടാവും. നമ്മൾ എന്താ പറയുക പെസ്സിലൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്നത് ഈ ഒരു മീഡിയം സൈസ് ആയിരുന്നു. അപ്പോൾ എന്താ പറയുക ഒക്കത്തിൻ്റെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു വെർഷൻ എന്ന് വേണമെങ്കിൽ മീഡിയത്തിനെ പറയാൻ പറ്റും. സ്കില്ലാണെങ്കിലും പാസിൻ്റെ ആക്യുറസി ആണെങ്കിലും പൊസിഷൻ ഗെയിമോ കൗണ്ടർ ആയാലും എല്ലാം ഇതിൽ പോകും. പക്ഷേ ഒക്കത്തിനൊരു ബാലൻസ്ഡ് ആയിരിക്കും. നാരോയിലാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. വൈഡിലാണെങ്കിൽ അതിനും അതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ട്. സോ ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയാം. ഈ മൂവിങ് ബട്ടണിലുള്ള ഒരുപാട് ഇടാനായിട്ടുള്ള ട്രിക്സും കാര്യങ്ങളും അതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ ഇട്ടേക്കുക. അപ്പോൾ എന്താ പറയുക നെക്സ്റ്റ് വീഡിയോ കാണാം.